അയോധ്യ കേസിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരമായി രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് രക്തച്ചൊരിച്ചിലും കലാപങ്ങളും ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അന്തിമമായി തീർപ്പ് കൽപ്പിച്ചത് അയോധ്യയിൽ തർക്കസ്ഥലത്ത് രാമവിഗ്രഹം കൊണ്ടുവച്ചതും ബാബറി മസ്ജിദ് പൊളിച്ചതും നിയമവിരുദ്ധമാണ് എന്ന് കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നു ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്നാണ് രാജ്യം വലിയ കലാപത്തിൻ്റെ വേദിയായത് ഈ വിധിയോടെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട നിയമപരമായ വിഷയങ്ങൾക്കാണ് തീർപ്പ് ഉണ്ടായിരിക്കുന്നത് വിധി തങ്ങൾ കാലാകാലമായി ഉയർത്തുന്ന അവകാശവാദങ്ങൾക്കും ആവശ്യങ്ങൾക്കും വിഘാതമായി എന്ന് കരുതുന്നവരുണ്ടാകാം അതോടൊപ്പം തങ്ങളുടെ ആവശ്യങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത് എന്ന് ധരിക്കുന്ന വിഭാഗവുമുണ്ട് രണ്ടു കൂട്ടരും സംയമനത്തോടെയും സമാധാനം നിലനിർത്താനുള്ള താൽപ്പര്യത്തോടെയും വിധിയോട് പ്രതികരിക്കണം ഈ തർക്കത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ സമാധാന ജീവിതം തകരുന്ന ഒരു ഇടപെടലും ഉണ്ടാകരുത് ബാബറി മസ്ജിദ് തകർത്ത ഘട്ടത്തിൽ കേരളം വിവേകത്തോടെയും സമാധാനപരവുമായാണ് പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വരയത്തക്ക അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല അതേ രീതിയിൽ കൂടുതൽ പ്രതിബദ്ധതയോടെ നാം തുടരേണ്ടതുണ്ട് സുപ്രീംകോടതി വിധിയോടുള്ള പ്രതികരണങ്ങൾ നാടിൻ്റെ സമാധാനവും ഐക്യവും മതനിരപേക്ഷതയും സംരക്ഷിച്ചുകൊണ്ടുള്ളതാവണം സുപ്രീംകോടതി വിധി അന്തിമമാണ് എന്നതിനാൽ ഈ ഘട്ടത്തിൽ അത് ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ് സമാധാനവും ശാന്തിയും മതനിരപേക്ഷതയുടെ സംരക്ഷണവും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളുടെ കരുത്തുമാകണം നമ്മുടെ ആകെ ഈ സന്ദർഭത്തിലെ പരിഗണന വിധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം സൂക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് പ്രകോപനപരമായ പ്രതികരണങ്ങൾ അനുവദിക്കില്ല പോലീസ് സംസ്ഥാനത്താകെ ജാഗ്രത പാലിക്കുന്നുണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും അക്കാര്യത്തിൽ ജാഗ്രകൂരമാവണമെന്നും സമാധാനം നിലനിർത്തുന്നതിന് സഹകരിക്കുകയും അതിനെല്ലാ പിന്തുണയും നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു